വിഷുവിൽ സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരത്തെ കൂട്ടി നേരുകയാണ്. ക്രിസ്മസിൻ്റെ ഒരുപാട് വിചിന്തനങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കാലത്ത് അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന അതിമനോഹരമായ ഒരു വ്യക്തിത്വമുണ്ട് വിശുദ്ധ യോസേഫിൻ്റേത്. ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ആഗ്രഹിക്കായികയാലും രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുവെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ മുഴുവൻ കഴുത്തു ഞെരിച്ചു കൊന്ന അവളെ പരസ്യമായി ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷേ നീതിമാനാണ് എന്ന് മാത്രമല്ല, അതിനുമപ്പുറത്തേക്ക് ജോസഫ് കാരുണ്യത്തിൻ്റെ ഒരു മഴപ്പെയ്ത്ത് വർഷിക്കുകയാണ് മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക്. കരുണയുള്ള സ്വർഗസ്ഥനായ പിതാവ് ദുഷ്ടന്മാരുടെയും നീതിമാന്മാരുടെയും മേൽ ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും ഒരുപോലെ മഴ പെയ്യിക്കുകയും ചെയ്യുന്ന ആ കാരുണ്യവാനായ പിതാവിൻ്റെ തിരുപുത്രന് വളർത്തുപിതാവാകുവാൻ ഇതുപോലെ തന്നെ കരുണയുള്ള മറ്റൊരു വളർത്തുപിതാവിനെ കിട്ടുമായിരുന്നില്ല എന്ന് തോന്നാറുണ്ട്. അവന് വളരെ എളുപ്പത്തിൽ അവളെ ഉപേക്ഷിച്ച് കടന്നു കളയാമായിരുന്നു. പക്ഷേ അങ്ങനെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന തനിക്കുള്ള ലാഭത്തെക്കുറിച്ചല്ല, അവൾക്കുണ്ടാകുമായിരുന്ന നഷ്ടത്തെക്കുറിച്ചും ദുര്യോഗത്തെക്കുറിച്ചും ബോധവാനായിരുന്നു വിശുദ്ധ യോസേഫ് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അവന് ഒരിക്കലും അറിയില്ലായിരുന്നു പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവാലാണ് ഗർഭിണിയായത് എന്ന് ഈ സംശയം ആദ്യമായി അവനിൽ ഉടലെടുക്കുന്ന നേരത്ത്. പിന്നീടാണ് സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ സന്ദേശം ലഭിക്കുന്നതും അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്നുള്ള ദൈവത്തിൻ്റെ ഉറപ്പ് ലഭിക്കുന്നതും നിർദ്ദേശം സ്വീകരിക്കുന്നതും ഒക്കെ. അതിനു മുൻപ് കേവലം മാനുഷികമായി ചിന്തിക്കുന്ന ഇടത്ത് തുടങ്ങുകയാണ് യോസേഫിൻ്റെ നീതിക്കും അപ്പുറത്തേക്ക് സർവനീതിയെയും നൈതികതയെ അതിലംഘിച്ച് നിൽക്കുന്ന യോസേഫിൻ്റെ കാരുണ്യത്തിൻ്റെ ആ ഒരു വലിപ്പം മഹത്വം എന്ന് പറയുന്നത്. അവളെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ എല്ലാവിധ കുറ്റങ്ങളും അവളുടെ മേൽ ഒറ്റയ്ക്ക് ആരോപിക്കപ്പെടും, മോശയുടെ നിയമമനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമായിരുന്നു. അവൻ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വഞ്ചിതനെന്നും നീചനെന്നും നികൃഷ്ടനും എന്നൊക്കെയുള്ള അപദാനങ്ങൾ മാത്രമേ തനിക്കവിടെ ഉണ്ടാകുമായിരുന്നുള്ളൂ എന്നുള്ള വ്യക്തബോധ്യവും യോസേഫിനുണ്ടായിരുന്നു. അവളെ രഹസ്യത്തിൽ ഉപേക്ഷിച്ചാൽ ഒന്നുകിൽ ആ നാട്ടിൽ താമസിക്കാം, അല്ലെങ്കിൽ നാട് വിട്ട് മറ്റേ ഏതെങ്കിലും ദേശത്തേക്ക് നീങ്ങുകയും ചെയ്യാം. എവിടെയായിരുന്നാലും അവൻ്റെ പേര് അതോടുകൂടെ കളങ്കിതമാകും. ആരാലും സ്മരിക്കപ്പെടാൻ ഇഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ഒരു ദുഷ്ടനാമധേയമായി യോസേഫിൻ്റേത് മാറുമെന്നുമുള്ള തീർച്ച അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നിട്ടും യോസേഫിൻ്റെ ജീവിതത്തിൻ്റെ വലിപ്പം, ഔദാര്യത്തിൻ്റെ മഹാമനസ്കതയുടെ കാരുണ്യത്തിൻ്റെ മഴപ്പെയ്ത്ത് എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം മറ്റൊന്നുമല്ല, സ്വന്തം ജീവിതത്തിലേക്ക് അപമതിയുടേതും കഷ്ടതയുടേതുമായ ഒരു കന്മഴയുടെ പ്രവാഹമുണ്ടായാൽ പോലും താൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ദേഹത്ത് അവമാനത്തിൻ്റെ നൊമ്പരത്തിൻ്റെ ഒരു മണൽത്തരിയോ ഒരു കരിനിഴലോ വീണു പോകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, സ്ത്രീത്വത്തെ വലിച്ചെറിയുകയും പിച്ചു ചീന്തുകയും ചെയ്യുന്ന ഈ ഒരു യുഗത്തിൽ മറ്റുള്ളവരുടെ സത്പേരിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചിട്ട് ആ സത്പേരിന് മുകളിൽ എൻ്റെ ആ ദുഷ്പേരിന് മുൻപിൽ എൻ്റെ ജീവിതത്തിൻ്റെ സത്പേരുകളെ കെട്ടിപ്പടുത്താനായി വെമ്പുന്ന ഈ ഒരു സംസ്കാര ദൂഷ്യത്തിൻ്റെ യുഗത്തിൽ യോസേഫ് തീർച്ചയായും ഒരു പ്രതിസംസ്കാരത്തിൻ്റെ വെല്ലുവിളിയായി നമ്മുടെ മുൻപിൽ എഴുന്നു നിൽക്കുക തന്നെയാണ്. സ്നേഹമുള്ളവരെ, തിരുപ്പിറവിയുടെ സന്ദേശങ്ങളിലൂടെ പുണ്യ സമ്പാദനത്തിലൂടെ നീങ്ങുന്ന നമ്മുടെ ജീവിതത്തിൽ യോസേഫിൻ്റെ ഈ ഒരു മാതൃക, തേജോവധങ്ങളും വ്യക്തിഹത്യകളും ചുറ്റും ചൂടുന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിലും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, സത്പേരിന് വേണ്ടി എനിക്കെന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ, എനിക്കെന്തെങ്കിലും ഉപേക്ഷിക്കാൻ സാധിച്ചാൽ അത് പുൽക്കൂടിൻ്റെ പുണ്യമായി പുൽകും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.